பள்ளி மணி முழங்கி விண்ணிலது பறந்து உள்ளிலுணருகையா ஸ்வர்க்கிய ஸ்துதி அலைகள் பள்ளி மணி முழங்கி விண்ணிலது பறந்து ஸ்துதி அலைகள் உணரு உணரு பிரிய ஜனமே அணையோ வேகம் அணையோ இதா இதா திரி தெளிஞ்சோ காகுல் தாயுடைய விரி துறந்து உணரு உணரு பிரிய ஜனமே அணையோ வேகம் அணையோ இதா இதா திரி தெளிஞ்சோ தாயுடி பிரி துறந்து பள்ளி மணி முழங்கி விண்ணிலது பறந்து உள்ளிலுணருகையா சொர்க்கிய ஸ்துதி அலைகள் இந்த விசுத்தமாய திவ்யபலியில் பிரத்யேகமாய நம்ம பிரார்த்திக்கிறது ஜோசஃபின் வேண்டியும் சிசிலிக்கு வேண்டியும் சிண்டோ ததேவுஸ் ஜான்சி ரோஷன் சோஜி சேவியர் സേവി ക്ലാര തോമസ് സിൻഡോ ഇവരുടെ പ്രത്യേകമായ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടുകൂടി നമുക്ക് ഈ ബലിയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങയാത്മാവോടും കൂടെ. പ്രിയ സഹോദരരെ, ദിവ്യമായ രഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം ഏവരും യോഗ്യരാകേണ്ടതിന് നമ്മുടെ ഈ പാപങ്ങളോർത്ത് നമുക്ക് മനസ്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരെ നിങ്ങളോടും ഞാൻ പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാക്കളുടെ സൗഖ്യത്തിന് വേണ്ടി ശാരീരിക ശിക്ഷണം കൽപ്പിച്ച ദൈവമേ, സകല പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ കഴിയുന്നതിനും ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങേ കാരുണ്യത്തിൻ്റെ കൽപ്പനകൾ അനുവർത്തിക്കുവാൻ ഇടവരുത്തുന്നതിനും അനുഗ്രഹിക്കണമേ. അങ്ങയോടും കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഒന്നാം വായന. ഞങ്ങൾ അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുകയും അങ്ങേ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും ഭീതിതനുമായ ദൈവമേ, ഞങ്ങളങ്ങേ കൽപ്പനകളിലും ചട്ടങ്ങളിലും നിന്നകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനത്തോടും അങ്ങേ നാമത്തിൽ സംസാരിച്ച അങ്ങേ ദാസന്മാരായ പ്രവാചകരുടെ വാക്ക് ഞങ്ങൾ ചെവി കൊണ്ടില്ല. കർത്താവെ, നീതി അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങളുടെ മുഖത്ത് അങ്ങേക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധ ദേശങ്ങളിൽ ചിതറിച്ചു കളഞ്ഞ യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളുടെയും സമീപസ്ഥരും ദൂരസ്ഥരുമായ ഇസ്രായേൽ ജനത്തിൻ്റെയും മുഖത്ത് ഇന്ന് കാണപ്പെടുന്നതുപോലെ ലജ്ജയാണ് നിഴലിക്കുന്നത്. കർത്താവെ, അങ്ങേക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ഞങ്ങൾ ചെവി കൊണ്ടില്ല.
അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞങ്ങൾക്ക് നൽകിയ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ച് ഞങ്ങളോട് പ്രവർത്തിക്കരുതേ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ച് ഞങ്ങളോട് പ്രവർത്തിക്കരുതേ. ഞങ്ങളോട് പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ. അങ്ങേ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ച് ഞങ്ങളോട് പ്രവർത്തിക്കരുതേ. ഞങ്ങളോട് പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, അങ്ങേ നാമത്തിന്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ച് ഞങ്ങളോട് പ്രവർത്തിക്കരുതേ. ഞങ്ങളോട് പ്രവർത്തിക്കരുതേ. ബന്ധിതരുടെ ഞരക്കം അങ്ങേ സന്നദ്ധിയിലെത്തട്ടെ. വിധിക്കപ്പെട്ടവരെ അങ്ങേ ശക്തി രക്ഷിക്കട്ടെ. അപ്പോൾ അങ്ങേ ജനമായ ഞങ്ങൾ, അങ്ങേ മേച്ചിൽപ്പുറങ്ങളിലെ ആടുകൾ എന്നേക്കും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. തലമുറകളോളം ഞങ്ങൾ അങ്ങേ സ്തുതികൾ ആലപിക്കും. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ച് ഞങ്ങളോട് പ്രവർത്തിക്കരുതേ. ഞങ്ങളോട് പ്രവർത്തിക്കരുതേ. കർത്താവായ യേശുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. വിത്ത് ദൈവവചനമാകുന്നു, വിതക്കാരൻ ക്രിസ്തുവും, ഈ വിത്ത് കണ്ടെത്തുന്നവൻ നിത്യം നിലനിൽക്കും. കർത്താവായ യേശുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായനം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. അപ്പവും വീനിനുമൊപ്പം ദൈവമേ എന്നിന നൽകുന്നിതാ, കാഴ്ചയ നൽകുന്നിതാ, ബലിവേദിയിൽ അപ്പവും വീഞ്ഞിനുമൊപ്പം ദൈവമേ എന്നിന നൽകുന്നിതാ, കാഴ്ചയ നൽകുന്നിതാ. സഹോദരേ, എൻ്റെയും നിങ്ങളുടെ ബലി സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശുദ്ധിക്കും മയമേക്കും നമ്മുടെയും ഓർത്ത ദിവസവും മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. സ്വർഗീയമായ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ അങ്ങ് അനുഗ്രഹം നൽകിയ ഞങ്ങളെ
ലൗകികമായ ആകർഷണങ്ങളിൽ നിന്ന് വിമുക്തരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മാനസങ്ങളുടെ പരിശുദ്ധി വീണ്ടെടുക്കുവാൻ സവിശേഷമായ കാലം കൃപാപൂർവം അങ്ങേ മക്കൾക്ക് അങ്ങ് കൽപ്പിച്ചു നൽകിയല്ലോ. അതുവഴി അമിതമായ അഭിലാഷങ്ങളിൽ നിന്ന് വിമുക്തമായ മനസ്സോടെ അവർ നശ്വരമാവിയിൽ നിന്ന് മോചിതരായി അനശ്വരമായവിൽ മുഴുകുവാനും ഇടയാകുമാറാകട്ടെ. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അഭിരാമം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അനിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അകയാൽ അങ്ങയാത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അകയാൽ കർത്താവേ, അവിടുത്തെ മരണം ഉയർപ്പുമോർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കാൻ അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മദ്രാനോടും വൈദിക ഗണത്തോടുമത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും
അനുഗ്രഹീതരായ പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും അത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താരൂപവൽക്കെതിരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്രാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, തിരുമനസ്സിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്ന് വേണ്ട ആഹാരം ഞങ്ങൾ തരണമേ, ഞങ്ങളോട് തിരിച്ചതോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചനാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവിളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതം. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങുരിയൊക്കെച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരം അമേവരെയും നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നുപോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ സ്ഥൈര്യപ്പെടുത്തണമെന്നും അങ്ങേ കൃപയുടെ ശക്തിയാൽ ഊർജ്ജസ്വലരാക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവർ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നതിൽ ഉത്സുകരും പരസ്പര സ്നേഹത്തിൽ ആത്മാർത്ഥതയുള്ളവരും ആയിത്തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും നന്മകളും ചൊരിയുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ദൈവം നിന്നെ മറക്കില്ല.